പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ കൂടെ ആരാധിപ്പാൻ എളിയവനായ എനിക്ക് സ്വർഗം അനുവദിച്ച വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മിക്കുന്നത് ആരാധിക്കുന്നത് വലിയവനായ ഒരു ദൈവത്തെയാണ്. ഇത്രയും സമയം കേട്ട വചനങ്ങൾക്കായി, നല്ല ആരാധനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ, അന്നിരുന്ന സമയം മുതൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവത്തെ ആരാധിക്കുവാനും നിങ്ങളുടെ കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും എനിക്ക് ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ മോള് അവധിക്ക് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്ര ധൃതി വെച്ച് ഒറ്റ ദിവസത്തേക്ക് എന്തിനാണ് ബോസ്റ്റൺ വരെ പോകുന്നത്? ഞാൻ നാളെ പോവല്ലേ, ഒരു ദിവസം അവിടെ നിൽക്കുക, വിളിച്ച് പറയ് ക്യാൻസൽ ചെയ്യാനായിട്ട്. അപ്പം എനിക്കറിയില്ല, പക്ഷേ ദേർ സം റീസൺ ഐ ആം ഗോയിങ്, ഐ ഹാവ് ടു ഗോ. ആ റീസൺ ഇന്നിവിടെ വന്നിരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നു. അന്നും ഞാൻ നാട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചു, വേർ ആർ യു ഗോയിങ്? ഐ സെഡ് ഐ ആം ഗോയിങ് ടു യു എസ്. ഏതൊക്കെയാ പോകുന്ന സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമില്ല, പക്ഷേ അവസാനത്തെ ആഴ്ച ഇവിടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് വേറൊരു മുറിയിലായിരുന്നു എന്നെ സൂസനും ഡോക്ടർ റോബിയും കൊണ്ടുവന്നു. ഞാൻ ബാക്കിലിരിക്കുകയാണ്. അന്ന് ഞാൻ കർത്താവിൻ്റെ ദാസനെ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹം കുനിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നതുപോലെ ഒരു മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്യം പറഞ്ഞിട്ടാണ് എന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. അയച്ചിട്ടൊരു മനുഷ്യൻ വന്നതുപോലെ ഞാൻ നിന്നെ അയക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് എങ്ങോട്ടാണ് അയക്കുന്നതെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് സൺഡേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് അയച്ചത് ഇവിടോട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കർത്താവിന്റെ ദാസൻ ആ സാക്ഷ്യം പറഞ്ഞത് കൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് ആഗ്രഹിച്ചതല്ല. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. ദൈവം നിങ്ങളെ ബോസ്റ്റൺ പട്ടണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ ശത്രുവിന്റെ കെട്ടുകളെ മുഴുവനും അടിക്കുവാൻ, ഈ ദേശത്തെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ, അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഈ കൂട്ടായ്മയെ ഉപയോഗിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനോട് കൂടെ ആരാധിക്കുവാൻ ദൈവം ഇടയാക്കി. ഇവിടെ എന്നെ കൊണ്ടുവന്ന എൻ്റെ സഹോദരിക്കായും കുടുംബത്തിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അസാധ്യങ്ങളെ സാധിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അല്പസമയം വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആരാധനയോടെ സമർപ്പണത്തോടെ നിൽക്കുവാൻ നമ്മുടെ ഹൃദയത്തെ അതിനായി നമുക്ക് തുറന്നു കൊടുക്കാം. ഹല്ലേലൂയ. ഇപ്രാവശ്യം ഏപ്രിൽ ഞാൻ അമേരിക്കയിലേക്ക് വന്നപ്പോൾ ഈ സ്ഥലത്ത് ഒരു മരത്തിൻ്റെ പുറത്ത് മേലെയില്ലായിരുന്നു. നാട്ടിൽ അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാപ്പോഴും ഞാൻ മേ കഴിഞ്ഞിട്ട് ആ വരുന്നത്. അപ്പോൾ ഏപ്രിൽ എത്തിയത് കൊണ്ട് കാണാൻ പറ്റി ഒറ്റയൊടത്തും ഇലയില്ല, എല്ലാം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക, ഉണങ്ങൊക്കെ നിൽക്കുക. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്ത് ഒരു കാടാണ്. ആ കാടിൻ്റെ അങ്ങേ അറ്റം വരെ എനിക്ക് കാണാം, പക്ഷെ ഇന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഒരാഴ്ച മഴ പെയ്തപ്പോഴത്തേക്ക് ആ കാട് മുഴുവൻ തിരിച്ചു വന്നു. ഇന്നിപ്പം നോക്കാൻ വയ്യാത്ത പോലായി. അപ്പോൾ ഉണങ്ങിയിരിക്കുന്ന ആ ഒരു കാടിന് ആവശ്യമായിരിക്കുന്ന ഒരു മഴയാണ്. അതിൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. ഉണങ്ങിയിരിക്കുന്ന ദേശത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു മഴയാണ്. ഹല്ലേലൂയ. ഒറ്റയാഴ്ച കൊണ്ട് അത് തിരിച്ച് കാടാകാൻ പോവാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഒരൊറ്റ മഴ കൊണ്ട് ഒരു സീസണെ ഒരു വിന്റർ അയച്ച്, ഒരു കോച്ചിയെ തണുപ്പയച്ച്, ഇലകളെയും അതിൻ്റെ ഫലങ്ങളെയും നശിപ്പിച്ച ശേഷം ആ കാടിനെ മടക്കി കൊണ്ടുവരുവാൻ, ജീവൻ കൊടുക്കുവാൻ ഒരൊറ്റ മഴയ്ക്ക് സാധിക്കുമെങ്കിൽ പിശാച് കോച്ചിയെ തണുപ്പയച്ച് നിന്റെ ജീവനെ നശിപ്പിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തി എല്ലാ ഇലയും ഫലവും മാറ്റിക്കഴിയുമ്പോൾ അതിനെ മടക്കി കൊണ്ടുവരുവാൻ ഒരൊറ്റ മഴയ്ക്ക് സാധിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ മഴ പെയ്യാൻ പോവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സുനാമിയുടെ മുമ്പിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്നവന് ഒരുങ്ങി വന്നോന്നൊന്നും സുനാമി ചോദിക്കുകയില്ല. ഒരുങ്ങി ആയിരിക്കില്ല വന്നിരിക്കുന്നത്, പക്ഷെ ദൈവം നിന്നെ അടിക്കാൻ പോവാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സുനാമിയുടെ മുമ്പിലാണ് ഇന്ന് ആരാധനയ്ക്ക് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ആ അടിയെടുക്കാൻ ഞാനും റെഡിയായിട്ടിരിക്കുകയാണ്. ഇന്ന് പകലത്തെ വചനധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കാം. ഐസായ 32:15 യെശയ്യാ പ്രവചനം. യെസ്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം തന്നെ. എപ്പോഴാണ് മരുഭൂമി ഉദ്യാനമായി തീരുന്നത്? എപ്പോഴാണ് ഇല നഷ്ടപ്പെട്ടത്, ഫലം നഷ്ടപ്പെട്ടത് തിരിച്ചു വനമായി തീരുന്നത്? ഉയരത്തിൽ നിന്ന്
ആത്മാവിനെ പകരുവോളം തന്നെ അന്ത്യകാലത്ത് ദൈവം സ്വർഗം കാത്തിരിക്കാൻ ഇതിനെ ഒന്ന് ഒഴിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദാഹിക്ക് നീ ഇരുന്ന് കഴിഞ്ഞാൽ അത് ബോസ്റ്റണിലോട്ടാ ഒഴുകാൻ പോകുന്നത്. ഏത് ദേശം അതിനു വേണ്ടി കരയുമോ അവിടോട്ട് അത് ഒഴുകാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉയരത്തിൽ നിന്ന് ആ മഴ പെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്? മരുഭൂമി ഉദ്യാനമായി മാറാൻ പോകുന്നത്. അടുത്തത് തുറന്നു വായിച്ചു. ഉദ്യാനം വളമായി എണ്ണപ്പെടും. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ പറയട്ടെ, ഈ മരത്തെയും ഈ മരുഭൂമിയെയും ഈ ഉദ്യാനത്തെയും ഈ വനത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. ദൈവത്തിന് വനത്തെ മാത്രം സൃഷ്ടിച്ചാൽ പോരായോ? എന്തിനാ മരുഭൂമിയും കൂടെ ഉണ്ടാക്കിയത്? മരുഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. വനത്തെയും സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ഇത് രണ്ടും ദൈവം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വനം മാത്രം മതി, മരുഭൂമി വേണ്ട. പ്രൈസ് ദി ലോർഡ്. രണ്ടിനും പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നോർത്ത് പോളിലും സൗത്ത് പോളിലുള്ള ഐസും ട്രോപ്പിക്കൽ റീജിയനിലുള്ള ആ ചൂടും ഉണ്ടാക്കിയ ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിലർക്ക് ചൂട് മാത്രം മതി, ചിലർക്ക് തണുപ്പ് മാത്രം മതി. ഫാനും എ സിയും ഒക്കെ ഇടക്കിടാൻ പറയും, എനിക്ക് തീരെ ചൂട് സഹിക്കുന്നില്ല. ചിലർക്ക് അങ്ങനെ അല്ല, തണുപ്പ് സഹിക്കില്ല. തണുപ്പ് വന്നു കഴിഞ്ഞാൽ വിറയ്ക്കാൻ തുടങ്ങും. അവർ ഇവിടുന്ന് പോകാൻ പോവാ, ഫ്ലോറിഡയിലോട്ട് മാറാൻ പോവാ. ഞങ്ങൾക്ക് തണുപ്പ് സഹിക്കുന്നില്ല. ദൈവം ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ രണ്ടിന്റെയും പിൻപിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇതിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് കര കവിഞ്ഞൊഴുകിയ യോർദാൻ ഇന്ന് ഇസ്രയേലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 അടി പോലും വീതി ഉണ്ടോ എന്നറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ശക്തമായി ഒഴുകിയ ജീവിതങ്ങൾ അതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞ്, വീതി കുറഞ്ഞു കുറഞ്ഞ്, ആഴം കുറഞ്ഞു കുറഞ്ഞ്, ആകെ വളരെ വളഞ്ഞും തിരിഞ്ഞും ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാകും? വളയാൻ തുടങ്ങും. ശക്തിയോടൊടുക്കും ഒഴുകുമ്പോൾ ഏതെങ്കിലും വളയുവോ? ഇല്ല, വഴുകിയില്ല. ഒരു നദി ശക്തിയോടൊഴുകുമ്പോൾ അതിൻ്റെ എതിരികളെ, അതിൻ്റെ ശക്തികളെ, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കല്ലുകളെ, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മലകളെ, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ വലിയ മരങ്ങളെ എല്ലാം ഇടിച്ച് തകർത്തും അത് മുമ്പോട്ട് പോകും. പക്ഷെ ശക്തി കുറഞ്ഞാൽ വളയാൻ തുടങ്ങും. വളയുന്നവനെ കണ്ട് വിഷമിക്കരുത്, അവൻ്റെ ശക്തി പോയെന്നുള്ളതേ ഉള്ളൂ. ഒരു മഴ മതി അവനെ ഒന്ന് ശക്തീകരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വന്ന് താമസിക്കുന്ന ആ ബെഡ്റൂമിന്റെ അപ്പുറത്ത് ഒരു നദി ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം രാത്രി എൻ്റെ വൈഫ് പറഞ്ഞു, ഇതെന്താ രാത്രിയിൽ ഒഴുകാത്ത, പകൽ മാത്രമേ ഒഴുകുന്നുള്ളല്ലോ. ഇന്നലെയും ഇനി ഞാൻ രാത്രിയിൽ ഒഴുകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ മഴ കൂടി. ഒഴുക്ക് വേണമോ? മഴ കൂടണം. ഇന്ന് രാത്രി ഒഴുക്ക് കുറഞ്ഞിരിക്കുന്ന ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ദൈവം അയക്കുമാറാകട്ടെ. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരാരാധനയ്ക്ക് നിന്നപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഞാൻ അവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാലും ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എനിക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒന്നോർത്ത് നോക്കി, 5 വയസ്സിൽ രക്ഷിക്കപ്പെടാൻ ഒരു ഭാഗ്യം കിട്ടുന്നത്. അങ്ങനെ 5 വയസ്സിൽ രക്ഷിക്കപ്പെടാനുണ്ടായ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഒരു ജീവനുള്ള ദൈവത്തോടാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ പ്രാർത്ഥനയുടെ ഭാഷ മനസ്സിലായില്ല, അമ്മയുടെ ബൈബിൾ കോളേജ് തിയോളജിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുമായി അമ്മയ്ക്ക് ബന്ധമുണ്ടെന്നും അതിൻ്റെ പിൻപിൽ ശക്തിയുണ്ടെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ദൈവത്തിൻ്റെ പൈതലാകണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1:12 നിന്ന് അമ്മ എന്നോട് പറഞ്ഞേച്ചു പറഞ്ഞു, നീ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചാൽ മതി. അന്ന് എനിക്ക് പാപം എന്താ, ലോകം എന്താ, ജീവിതം എന്താ എന്നൊന്നും അറിയയില്ല. ആ വയസ്സിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചു. ഇന്ന് വരെയും എന്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. ലോകം കൈവിട്ട് കാണും, കൂട്ടുകാർ കൈവിട്ട് കാണും, കൂട്ടായ്മക്കാർ തള്ളി പറഞ്ഞു കാണും. പക്ഷെ ഒരിക്കൽ യേശു നിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവസാനം വരെ അവൻ നിന്റെ കൈക്ക് പിടിക്കാം. എന്റെ യേശുവിനെ ഒന്ന് അറിയുവാൻ ദൈവം കൃപ തരട്ടെ. അറിയേണ്ടതുപോലെ അറിയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദുഃഖിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ക്ഷീണിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, നിരാശയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ആ മഴയാണ്, ആ ദൈവശക്തിയാണ്. നിന്റെ ജീവിതത്തിന് ഒരു രൂപാന്തരം തരുവാൻ കഴിയുന്ന ഒരു ആത്മ നിറവാണ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അന്യഭാഷയിൽ ആരാധിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അഭിഷേകം പ്രാപിക്കുമ്പം എനിക്ക് 7 or 8 വയസ്സേ ഉള്ളൂ. ഒരു കാത്തിരിപ്പ് യോഗത്തിന് സൈഡിൽ പോയി കാണാനിരുന്നതാണ്. അന്നുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ എല്ലാ അന്യഭാഷയും മിമിക്രിയായിട്ട് കാണിക്കാൻ അറിയാവുന്ന ഒരു പ്രായമായിരുന്നു. പക്ഷെ അന്ന് മിമിക്രി അല്ല ഞാൻ കണ്ടത്, അന്ന് എൻ്റെ പുറത്ത് ശക്തി അടിച്ചത്.
അവിടെ ആരാധിച്ചവരുടെ മേളിൽ കൂടെ ഒരു പമ്പരം പോലെ പറന്ന് അങ്ങേ അറ്റത്ത് ചെന്ന് അന്യഭാഷയിൽ ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും വാ തുറന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാണ്. ചില കെട്ടുകൾ അഴിയട്ടെ, ചില നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, ദൈവ ശക്തി ഒഴുകട്ടെ. ഇതുവരെയും ആത്മാവിൽ ആരാധിക്കാത്തവൻ ആത്മാവിൽ ആരാധിക്കട്ടെ. എപ്പോഴാണ് മരുഭൂമി വനമാകുന്നത്? അഭിഷേകം വീഴുമ്പോഴാണ്, ആത്മാ നിറവ് വീഴുമ്പോഴാണ്. ഒരു വലിയ മഴയുടെ ദിവസമാണ്. ആ മഴയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഇത് ബൈബിൾ ക്ലാസ് അല്ല, ഇത് ആരാധനയാണ്. അതുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇത് കൺവെൻഷൻ അല്ല, ഇത് ആരാധനയാണ്. ആരാധന പുരുഷനെ കണ്ടുകൊണ്ടിരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് ആരാധിക്കുമ്പോഴാണ് വിടുതലുണ്ടാകുന്നത്, കാണണ്ടിവനെ കാണുമ്പോഴാണ് വിടുതലുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഒരു വചന ശുശ്രൂഷയിൽ ഉപരിയായി കെട്ടുകൾ അഴിയുന്ന പകലാക്കി ദൈവം തീർക്കുമാറാകട്ടെ. ക്ഷീണം മാറുന്ന പകലായി ദൈവം തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഫലമില്ലായ്മ മാറുന്ന പകലായി ദൈവം തീർക്കുമാറാകട്ടെ. ഫലം കായ്ക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ ഫലമില്ലായ്മ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 16, 17, 18 വാക്യം വായിക്കാം. 16, 17, 18 യെസ്, പ്രൈസ് ലോർഡ്. ന്യായം വസിക്കും, നീതി പാർക്കും. വിൽഡർനെസ് എക്സ്പീരിയൻസ് ഇസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് സ്ട്രെസ്. വിൽഡർനെസ് എക്സ്പീരിയൻസ് ഇസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് മാഡ്നസ്. Wilderness experience is an experience of driving the car fast all the time, irritated with everybody. Oruthan mariphoomilaanu avante varthavanam ketta ariyam, avante vandi odikkuna kandal ariyam, avan raavile pack cheythu veli nirangana kandal ariyam. Ivan mariphoomilaanu oru vattu pidicha oru ottamaan, under stress. Avane neethi illa, nyayam illa, onnum illa. Avan onne ullu officeum veedum kattilum ottam angottu ingottu. അങ്ങനെ മരുഭൂമിയിലുള്ള ആരും ഇവിടെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ മരുഭൂമിയിലാണ് പിശാച് നിന്നെ അവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്ന. ദൈവമല്ല, പ്രൈസ് ദ ലോർഡ്. മരുഭൂമിയിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അഥവാ മരുഭൂമിയിലാണെങ്കിൽ അവിടുന്ന് ദൈവം ഇന്ന് ഉദ്യാനമാക്കി മാറ്റട്ടെ. ഉദ്യാനത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ അതിനെ ഒരു വനമാക്കി ദൈവം തീർക്കുമാറാകട്ടെ. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് ദൈവം ഈ വചനം നിങ്ങൾക്ക് വേണ്ടിയാ കൊടുത്തയച്ചിരിക്കുന്നത്. ഇത് മിനിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഉണ്ടാക്കിയതല്ല, 2-3 ദിവസം മുമ്പ് ഇങ്ങോട്ട് വരുന്ന വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ, ദൈവം വ്യക്തമായി തന്ന വചനമാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവം ചില ജീവിതങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പൊ മരുഭൂമി വനമാകുമ്പോൾ എന്താ വ്യത്യാസം? വീണ്ടും വായിക്കാം. 16 വായിച്ചു, വീണ്ടും വായിച്ചു. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും. ഇന്ന് നിന്റെ ഹൃദയത്തിലോട്ട് തന്നെ ചോദിച്ചേ, എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ അന്യായമാണ്, എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ആഗ്രഹിച്ചൊന്നും ലഭിച്ചിട്ടില്ല, ഇപ്പോഴും അന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇതെനിക്ക് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നീ ആ മഴയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ന്യായം മാത്രമേ വരികയുള്ളൂ. ആ ന്യായാധിപതി നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ കെട്ടുകൾ അഴിയും. കൈയുള്ളവർ കൈയടിക്കുക, കൈ പൊക്കാൻ സാധിക്കുന്നവർ കൈ പൊക്കുക. ഇത് ആരാധനയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെടുമ്പോ എനിക്ക് 10 വയസ്സുണ്ട്, അത് കുറവാന്ന് തോന്നുന്നു. ടി എം വറീസ് അപ്പച്ചനാണ് എന്നെ സ്നാനപ്പെടുത്തുന്നത്. ഞാൻ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് സുവിശേഷം പറയാൻ ചന്തയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് 11 വയസ്സ് പോലും ഇല്ല. പ്രൈസ് ദ ലോർഡ്. കൊച്ചു പിള്ളേരെന്താ പറയുന്നതെന്ന് കാണാൻ എന്നും കുറച്ച് ആൾക്കാരെ കിട്ടുമായിരുന്നു. 2 പാട്ട് പാടും അറിയാമെന്നൊക്കെ പറഞ്ഞേച്ചു പോകും. പ്രൈസ് ദ ലോർഡ്. ഇതുവരെ അത് നിർത്തിയിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് 3 മാസം ഹോസ്പിറ്റലിൽ അടിച്ചേച്ച് പോരുകയാണ്. വൈഫിന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും പിടികിട്ടില്ല. അവരുടെ വിചാരം ഇത് വട്ടാന്ന് തോന്നുന്നു. നല്ലൊരു ന്യൂറോ സർജൻ, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തി, പ്രാക്ടീസ് മുഴുവൻ പൂട്ടിയിട്ടേച്ച് എന്തിനാ ഈ നടക്കണമെന്ന് വിചാരിക്കും. 5 വർഷം മുമ്പ് എനിക്ക് മനസ്സിലായി ഇനി അധികം ഓടാൻ സമയമില്ല. അതുകൊണ്ട് ഓടാത്ത സ്ഥലത്തോട്ടൊക്കെ ഓടണമെന്ന് തീരുമാനിച്ചു. ഒരാശുപത്രി തന്ന അതിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനല്ല, തന്ന ദൈവത്തിന്റെ പുറകെ ഓടാനാണ്. തന്നതിനെ അല്ല കെട്ടിപ്പിടിക്കേണ്ടത്, തരുന്ന ദൈവത്തെയാണ് കെട്ടിപ്പിടിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവിടെ ന്യായം തുറന്നു വായിച്ചു, വേഗം വായിച്ചു. 18 വരെ വായിച്ചു. യെസ്, നീതി പാർക്കും. യെസ്, നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും. ഇറ്റേണൽ റെസ്റ്റ്. നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും. യെസ്, നിർഭയതയുമായിരിക്കും. എന്റെ ജനം യെസ്. പ്രൈസ് ദ ലോർഡ്. ഇത് നിങ്ങളുടെ വാഗ്ദത്തമായി വരച്ചു വെച്ച്, എഴുതി വെച്ച് 2018 അനുഭവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങൾ മടങ്ങി വീട്ടിൽ പോയി ധ്യാനിക്കണം. നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടുവാൻ ആഗ്രഹിക്കുന്നു. Christian life is not a recycled life, it's a reformed life, transformed life. Many of us are living recycled life.
പാച്ച് വർക്ക് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെങ്കിലും മുറിയും വെച്ച് ഒട്ടിച്ച് വെച്ച് വെച്ച് അടുത്ത ജംഗ്ഷൻ വരെ ഓടുക. അങ്ങനെ ഓടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പൂർണ്ണ രൂപാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് റെഡിയാണ് അതിനായിട്ട്? നോ റീസൈക്ലിംഗ്, നോ പാച്ച് വർക്ക്, ബട്ട് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. തൽക്കാലത്തെ പരിപാടിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു നിത്യത പദ്ധതിയാണ്. ഹല്ലേലൂയ. ഈ ആരാധന വെച്ചിരിക്കുന്ന ഈ ആഴ്ചത്തെ കൃപയ്ക്ക് വേണ്ടിയിട്ടല്ല, ദൈവ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ചില പദ്ധതികൾ വെളിപ്പെടുത്താനാണ്. പലരും ഈ ആഴ്ച ഓടാനുള്ള അപ്പം അടിക്കാൻ ഇങ്ങോട്ട് വരുന്നത്, അത് വീട്ടിൽ തന്നെ ഇരുന്ന് അടിച്ചാൽ മതി. നിത്യതയുടെ പദ്ധതി വെളിപ്പെടാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഓ റബാ ഷക്കബാ റീബാ ഷദാ രജസിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധനയിൽ ഹല്ലേലൂയ ഫ്രീ ആണ്. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ ഫ്രീ ആണ്. കൈയുള്ളവരൊക്കെ ഇടയ്ക്ക് കൈപൊക്കി ആരാധിക്കണം. ഞാൻ അങ്ങനെ ബലക്ഷയമുള്ളവരെ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ്, എന്റെ ട്രീറ്റ്മെന്റ് അതാണ്. ഇപ്പൊ കൈയുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊക്കിക്കോണം. ഹല്ലേലൂയ പറയാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓർപ്പിച്ചോന്ന് എനിക്കറിയില്ല. ബിഗ് ബസാറിലുള്ള പോലെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഞാനൊരു ഹല്ലേലൂയ പറയുമ്പോൾ രണ്ട് ഹല്ലേലൂയ ഫ്രീ. നമുക്ക് തുണിക്കട ചെല്ലുമ്പോൾ ഫ്രീ ആയിട്ട് വളരെ ഇഷ്ടമാണ്, പക്ഷെ ആരാധനയുടെ സമയത്ത് ഫ്രീ ഇഷ്ടമല്ല. ദൈവം സൗഖ്യം സൗജന്യമായി തരുന്നു, കുറച്ച് പൈസ കൊടുത്തേച്ച് മേടിക്കാനാണ് താല്പര്യം. ദൈവം രക്ഷ സൗജന്യമായിട്ട് തരുന്നു, എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ട് മേടിക്കാനാണ് താല്പര്യം. ഹല്ലേലൂയ. ഞാൻ ഉപവസിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ടതുകൊണ്ടൊന്നും അല്ല ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകാൻ സാധിക്കുന്നില്ല. അത് മനസ്സിലാകാൻ കൃപ കിട്ടിയിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെക്കാട്ടിലും ആരെക്കാട്ടിലും മിടുക്കനായതുകൊണ്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തോ എന്തോ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുക്കുവാൻ, ഈ സ്നേഹം നിങ്ങളും അനുഭവിക്കണമെന്ന് പറയാനാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എ ലൈഫ് നോട്ട് ടെമ്പററി but eternal. Praise the Lord. Hallelujah. ഇവിടെ ഉള്ള ഈ ക്രിസ്തീയ ബന്ധം ഇവിടെ നിൽക്കുന്ന ഒരു ബന്ധമല്ല, നിത്യതയുടെ ബന്ധമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ജോസഫ് സൈമണും ഞാനും ഈ ബന്ധം ഇങ്ങനെ നിൽക്കില്ല, അവിടെ ചെല്ലും. കഴിഞ്ഞ പ്രാവശ്യം ബോസ്റ്റൺ പ്രയർ കോൺഫറൻസിൽ വന്നെങ്കിലും കർത്താവിൻ്റെ ദാസിനെ കാണാൻ പറ്റിയില്ല. അത് ശരിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. പുള്ളിക്ക് ഇതൊന്നും ഫീലിങ്സ് ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തോ ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അന്ന് ആ പ്രയർ കോൺഫറൻസിൽ വന്ന് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ മെസ്സേജ് കൊടുക്കാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എഴുന്നേറ്റ് ഷെയ്ക്കാൻ കൊടുത്ത് അങ്ങോട്ട് പോകണമെന്നൊരു സമയം തോന്നി, പക്ഷേ അന്ന് ഇപ്പം വിളിച്ചെങ്കിലും ഒന്ന് മേടിച്ച് ഞാൻ അവിടെ ഇരുന്നു. അപ്പം കാണാൻ ആരാധിക്കാൻ പറ്റില്ല. അടുത്ത ആഴ്ച ഞാൻ ബോസ്റ്റിന് വരുന്നുണ്ട്. ഞാൻ സ്പീക്കറൊന്നും അല്ല, പക്ഷേ എൻ്റെ സ്പീക്കറായ എൻ്റെ കസിൻ്റെ കൂടെയാണ് ഞാൻ വരുന്നത്, വണ്ടി ഓടിക്കാനും സൈഡിലിരിക്കാനും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കൂടെ ആരാധിക്കാനും എപ്പോഴും സ്പീക്കറായിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസനെ കാണാനും നിങ്ങളുടെ കൂടെ ആരാധിക്കാനാണ്. വചനം പറയുന്നത് ബോണസാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേൾക്കാനല്ല നമ്മൾ വരുന്നത്, ആരാധിക്കാനാണ് വരുന്നത്. ആരാധന പുരുഷനെ കാണാനാണ് വരുന്നത്. ദൈവസന്നിധിയിൽ ദൈവശക്തി ഏറ്റെടുക്കാനാണ് വരുന്നത്. അങ്ങനെ ആരാധിക്കുമ്പോഴാണ് മരുഭൂമി വനമായി മാറാൻ പോകുന്നത്. ആരാധിക്കാൻ കൊതിയുള്ളവൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ 7 മണി 7 ആവുമ്പോ തന്നെ ഇവിടെ വരും. അങ്ങനെ വരാൻ ദൈവം നിങ്ങൾക്ക് എല്ലാം കൃപ തരുമാറാകട്ടെ. പൂട്ടിയിടേണ്ടതിനെ പൂട്ടിയിട്ടിട്ട്, വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോടോടുവാൻ ഇന്ന് പകൽ തീരുമാനിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മരുഭൂമി മാറാൻ പോവുകയാണ്, അല്ലേ? എന്നും കൊന്നും മരുഭൂമി പിടിച്ചോണ്ടിരിക്കും. Do you want to dwell in a peaceable habitation and quiet and resting? Receive that rain this morning. ആ വലിയ ആത്മനിറവിലേക്ക് കടക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഒരു സീക്രട്ട് ഞാൻ പറയട്ടെ. The power is not in the ground. The power is in the seed. വരണ്ട മരുഭൂമിക്ക് രൂപാന്തരം കൊടുക്കുന്നത്, മരുഭൂമിയിൽ നിന്നല്ല വ്യത്യാസം വരുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള വിത്തുകളിൽ നിന്നാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ വിത്തുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മരുഭൂമി മഴ പെയ്ത ഉടനെ വനമായി രൂപാന്തരപ്പെടും. The seed has the dominion over the soil, not the soil. Praise the Lord. പിടികിട്ടിയ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വരണ്ട അവസ്ഥകൾക്ക് രൂപാന്തരം വരണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, ഹൃദയം നിറച്ചങ്ങ് വചനത്തെ വെച്ചാൽ മതി. അതിന്റെ പുറത്തോട്ടൊരു മഴ വീഴുമ്പം നീ അറിയാതൊരു വനം നിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ പോവാൻ. പിശാച് വരട്ടിയിട്ടിരിക്കുന്ന, വരണ്ടാക്കിയിരിക്കുന്ന അവസ്ഥകൾക്ക് ഇന്ന് പകലൊരു വ്യത്യാസം തരുമാറാകട്ടെ. മെനി ഓഫ് യു ആർ എക്സ്പീരിയൻസിങ് ദി സ്പിരിച്വൽ ഡ്രൈനസ് ആൻഡ് യു വോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. യു ആർ ഫെഡ് അപ്പ്. മതി കർത്താവേ, എനിക്ക് ഈ ആത്മീയ വരൾച്ച മതി. വിൽഡർനെസ് ഇസ് ഇനഫ്. ഗെറ്റ് മീ ഇൻ, മേക്ക് മീ എ ഫോറസ്റ്റ്.
എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. മേക്ക് മീ എ ഗാർഡൻ. യു ആർ ഡിസൈറിംഗ്. ഓൾ യു നീഡ് ടു ഹാവ് ദ സീഡ് ഇൻ യു. പ്രൈസ് ദ ലോർഡ്. ആ വചനത്തിന്റെ വിത്തുകൾ റെഗുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ, ഇപ്പം വലിയ പാസ്റ്ററായിട്ട് അവനെ കാണില്ലായിരിക്കും, പക്ഷെ ആ വിത്തിന്റെ മേലെ ഒരു മഴ വീണ് കഴിയുമ്പോൾ അവൻ ഒരു അപ്പോസ്തലനായി മാറാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മറക്കരുത്, പവർ ഇസ് ഇൻ ദ സീഡ് ആൻഡ് നോട്ട് ഇൻ ദ സോയിൽ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ആ സീഡ് ദൈവം ഇടുമാറാകട്ടെ. പിശാച് ഒരിക്കലും ആ സീഡ് എടുത്തു കളയാൻ അനുവദിക്കരുത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് ആ നല്ല ഉപമ പറഞ്ഞത്, നെവർ അലൗ സൈറ്റൻ ടു ടേക്ക് അവേ ദ സീഡ് ഓഫ് ഫെയ്ത്ത്, ദ സീഡ് ഓഫ് ദ വേർഡ്, ദ സീഡ് ദാറ്റ് ഗോഡ് ഹാസ് ഇംപ്ലാന്റഡ് ഇൻ യുവർ ഹാർട്ട്. ദേർ ആർ സോ മെനി സീഡ്സ്, ലെറ്റ് ഇറ്റ് ബെയർ ഫ്രൂട്ട്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാലേലുയ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പ ഗുണം, എന്റെ പിള്ളേർ പോലും പറയും പപ്പായ്ക്ക് ഇങ്ങനെ ഹാലേലുയ കേട്ട് കഴിഞ്ഞാൽ പ്രസംഗം തന്നെ വരും. ഹാലേലുയ കേട്ടില്ല വൈൻഡ് ചെയ്ത് ഞാൻ പോവും. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ബൈബിൾ കോളേജിലൊന്നും പോയി പഠിച്ചു വന്ന ഒരാളല്ല, ആരാധനയ്ക്കിടയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്ന ദൂതുകളാണ്. അതുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞാൽ ദൂത് തന്നെ വരും. എഴുതതല്ല വരുന്നത്, എഴുതാത്തത് വരാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഐസായ 34:16-17. ഐസായ 34:16-17 വേഗം വായിച്ചു. അവന്റെ വാ കൽപ്പിച്ചു, അവന്റെ ആത്മാവ് അത് കൂട്ടിവരുത്തി. ദൈവത്തിന്റെ വചനം കൽപ്പിച്ചു, അതിന്റെ ആത്മാവ് കൂട്ടിവരുത്തി. വചനവും ആത്മാവും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡൈനമിക് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമയത്താണ് ഉണ്ടാകട്ടെ എന്നുള്ള വചനം വന്നത്. ആത്മീയ പ്രവർത്തനം ഇല്ല എങ്കിൽ, ഒരു തിയോളജിക്കൽ ക്ലാസ് ആണെങ്കിൽ, യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് മോർ ഏതീസ്റ്റ് ദാൻ ബിലീവേഴ്സ്. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ദ ഡെവിൾ ഇസ് ദ വൺ ഹൂ നോസ് മാക്സിമം വേർഡ്. അപ്പൊ ആദ്യം പ്രവർത്തിക്കേണ്ടത് വചനമാണ്, അല്ല ആത്മാവാണ്. ആത്മാവും വചനവും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിലേ മിറക്കിൾ നടക്കുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. The combination of the word and the spirit is a dynamic explosion. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ആ വാക്യം മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പൊരുന്നയിരുന്നു എന്നാണ്. പൊരുന്നയിരുന്നു. പൊരുന്നയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല, കുഞ്ഞുങ്ങളോട് പൊരുന്നയിരുന്നു എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇംഗ്ലീഷിൽ പൊരുന്നാന്ന് പറഞ്ഞാൽ തന്നെ എനിക്കറിയില്ല എന്താന്ന്. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ കുഞ്ഞുങ്ങൾ കോഴിയെ മുഴുവനായിട്ട് തന്നെ കാണുന്നില്ല, കാല് മാത്രമേ മേടിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഫുൾ കോഴി എന്താന്നുള്ളത് സൂവി കാഴ്ചമംഗളായി കൊണ്ട് കാണണം. പണ്ട് ഞങ്ങൾ കോഴിയും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ട് വളർന്നതാണ്. അതുകൊണ്ട് കോഴി പൊരുന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടി കിട്ടുമെന്നറിയില്ല. പക്ഷെ നമുക്കറിയാം, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പൊരുന്ന കോഴികളെ കണ്ട് എത്ര പേരുണ്ട്. ഇനി ആ ജനറേഷൻ ഒത്തിരി പേരുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ ജനറേഷൻ നല്ല ജനറേഷനാണ്. അപ്പൊ ഈ മുട്ട മുഴുവൻ അതിന് അടിയിൽ ഇരുന്നേച്ച് ഈ കോഴി അതിന്റെ പുറത്തിരിക്കുകയാണ്. ഒരു മുട്ട തീരുമാനിക്കുക അങ്ങോട്ട് മാറിക്കിടക്കാൻ, കോഴി എന്ത് ചെയ്യും, കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിടും. വേറൊരു മുട്ട തീരുമാനിക്കുക ഇങ്ങോട്ട് കിടക്കാൻ, ചിറകുകൊണ്ട്. ഈ മുട്ടയ്ക്ക് ഒരു ഭയങ്കര പിരിപിരിപ്പൻ മുട്ടയാണ്. ഇത് എന്ത് ചെയ്താൽ ഇതിന്റെ കീഴിലിരിക്കില്ല. ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. ബാത്റൂമിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, എപ്പോഴാണ് കയറേണ്ടത്, എപ്പോഴാണ് ഇറങ്ങുന്നത്, ദൈവസന്നിധി കാത്തിരിക്കില്ല. ഇങ്ങനെ പിരിമി പിരിഞ്ഞ എങ്ങനെ അഭിഷേകം വീഴുന്നത്. അഭിഷേകവും വേണം, പക്ഷെ ഇങ്ങനെ ചാട്ടമാ സ്പ്രിങ്ങിലിരിക്കുന്ന, വരുന്നത് തന്നെ താമസിച്ച പിന്നാണ് സ്പ്രിങ്. വാച്ചേ നോക്കിക്കൊണ്ടിരിക്കുക. സ്വർഗരാജ്യത്തിൽ വാച്ച് ഇല്ല. പ്രൈസ് ദ ലോർഡ്. പിശാച് ഉണ്ടാക്കിയത്, ലോകം ഉണ്ടാക്കിയത് ഈ സമയം എന്ന് പറഞ്ഞു. ദൈവത്തിന് സമയം എന്ന് പറഞ്ഞൊരു വിഷയത്തെ കുറിച്ച് അറിയില്ല. ദൈവത്തിന് സമയമില്ല, അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ന്യൂറോ സർജറി ചെയ്യാൻ ചെന്നോണ്ട് പ്രൊഫസർ പറഞ്ഞു, തിയേറ്ററിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ക്ലോക്ക് എടുത്ത് വെച്ച് കലണ്ടർ ഇടാൻ പറഞ്ഞു. ബിക്കോസ് അവിടെ കയറുമ്പോൾ 8, 10, 12 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്നു. ക്ലോക്ക് നോക്കിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇവിടെ കൊള്ളില്ല. അപ്പൊ 10 മണിക്കൂർ ഒരുമിച്ച് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഇരിക്കാൻ ഭാഗ്യമുള്ളവരെ മാത്രമേ ന്യൂറോ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകം വേണോ, കാത്തിരിക്കണം. 1 മിനിറ്റ് അല്ല, 2 മിനിറ്റ് അല്ല, അത് വരുവോളം കാത്തിരിക്കണം. ദൈവം പ്രവർത്തിക്കുവോളം കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ അപ്രവർത്തനം വരണമോ, നീ പൊരുന്നേയിരിക്കണം. അഥവാ ഇരിക്കാതെ നീ വെളിയിലോട്ട് ചാടിയാ എന്ത് സംഭവിക്കുന്ന അറിയാമോ, കുറച്ച് കഴിയുമ്പോ മറ്റേ മുട്ടയെല്ലാം പൊട്ടും. പക്ഷെ നിന്നെ പൊട്ടിച്ച അന്നേരം എന്തായിരിക്കും പറയണ്ട. പ്രൈസ് ദ ലോർഡ്.
അങ്ങനെ ചീമൊട്ടകൾ ഇവിടെ ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഉള്ളതൊക്കെ പൊട്ടി വിരിയാൻ പോകുകയാണ്. ദൈവശക്തിയുടെ കീഴിൽ, ആത്മനിറവിന്റെ കീഴിൽ, നല്ലൊരു ആരാധനയുടെ കീഴിൽ, രൂപാന്തരത്തിന്റെ കീഴിൽ, ദൈവ സ്നേഹത്തിന്റെ കീഴിൽ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരുഭൂമി ഉദ്യാനവും ഉദ്യാനം വനവുമാകട്ടെ, അതാണ് ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത്. ഐസായ 35 ഒന്നും രണ്ടും വാക്യം വായിക്കാം. ആ ആനന്ദിക്കും, മരുഭൂമിക്ക് ആനന്ദിക്കാൻ പറ്റുമോ? മരുഭൂമിയോട് ചോദിച്ചു നോക്കാം, മരുഭൂമി എന്തിനാ നീ ആനന്ദിക്കുന്നത്? ലെബാനോന് ആരാധിക്കാൻ പറ്റും, അവിടെ ഒത്തിരി വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. മരുഭൂമിക്ക് ആനന്ദിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ സൃഷ്ടികളൊക്കെ ആനന്ദിക്കും. അപ്പൊ മരുഭൂമി എന്ത് ചെയ്യും? ആനന്ദിക്കും. ആനന്ദിക്കുന്ന മരുഭൂമിയാണ് ഉദ്യാനമാകുന്നത്, കരയുന്ന മരുഭൂമിയല്ല. ഒത്തിരി കണ്ണുനീര, എപ്പോഴും കണ്ണുനീര, കരച്ചില 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 കരച്ചില, കരച്ചു കഴിഞ്ഞാൽ, കരഞ്ഞു കഴിഞ്ഞാൽ ഉദ്യാനമാവൂല. കഴിഞ്ഞ ആഴ്ച മദേഴ്സ് ഡേ ആയിരുന്നല്ലേ, അന്ന് ഞാൻ ന്യൂയോർക്കിലായിരുന്നു. അന്ന് 3 തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ 3 ഉപവാസ പ്രാർത്ഥന, രാവിലെയും വൈകിട്ടും ഫുൾ കോൺഗ്രിഗേഷൻ ഉള്ള അവരെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം അവസരം തന്നു. ഞായറാഴ്ച കുറെ സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ്, പ്രസംഗിക്കാൻ കയറിയപ്പോഴാണ് എനിക്കൊരു വെളിപാട് ദൈവം തരുന്നത്, മദേഴ്സ് ഡേ. ആ വെളിപാട് നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. കൊച്ചു ഉള്ളിലുണ്ടാകുമ്പോ, പ്രഗ്നന്റ് ആകുമ്പോ തന്നെ മദറാകും ഇല്ലേ, പക്ഷെ യഥാർത്ഥത്തിൽ മദർ ആകുന്ന എപ്പോഴാ? ഈ കുട്ടി ഡെലിവറി ചെയ്യുമ്പോഴാണ്. യേശു ക്രിസ്തു ഉള്ളി വരുമ്പം നീ വിശ്വാസിയാവും, പക്ഷെ ഭാരം വെളിയിലിറങ്ങുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അപ്പൊ ഭാരം വെച്ചോണ്ട് നടക്കുന്ന ഒരു വിശ്വാസിയും വിശ്വാസിയല്ല. ഇന്ന് ആരെങ്കിലും ഭാരം കൊണ്ട് വന്നിട്ടുണ്ടോ? നീ വിശ്വാസിയാണെന്ന്, നീ പ്രഗ്നന്റ് ആണ്, ക്രിസ്തു ഉണ്ട്, വചനമുണ്ട്, പക്ഷെ ഡെലിവറി കഴിയാത്തിടത്തോളം കാലം നീ അടിമത്വത്തിലാണ്. ഡെലിവറി കഴിയാത്തിടത്തോളം കാലം പിശാചിന്റെ ഗ്രിപ്പ് നിന്റെ മേലുണ്ട്. അതിനെ ഇന്ന് പൊട്ടിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എല്ലാ ഭാരങ്ങളും, എല്ലാ ചിന്താകലങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ നിരാശകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ദൈവജനമാണ്. എന്താ കൈകൊട്ടാത്തത്? ഭാരമിരിക്കുകയാണ്. എന്താ ആരാധിക്കാത്തത്? കെട്ടിരിക്കുകയാണ് നാവിന്റെ മേൽ, മനസ്സിന്റെ മേൽ, ഹൃദയത്തിന്റെ മേൽ. പിശാച് വെച്ചിരിക്കുന്ന എല്ലാ അടിമത്തത്തിന്റെ മുഖത്തെയും അഭിഷേകം തകർക്കട്ടെ ഇന്ന് പകൽ. ആത്മനിറവ് തകർക്കട്ടെ, ചിന്തകൾ മാറട്ടെ, ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തയാൽ ദൈവം നിറയ്ക്കു മാറാകട്ടെ. നിന്റെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊൽക. തുറന്നു വായിച്ചോളൂ, 35 തുറന്നു വായിച്ചോളൂ. ദൈവം അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് മരുഭൂമി ഒന്ന് സന്തോഷിക്കാൻ. മരുഭൂമി സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ താൻ പൂക്കാൻ തുടങ്ങും. പൂക്കാത്ത മരുഭൂമിയെ നീ ഒന്ന് സന്തോഷിച്ച് തുടങ്ങ. ഹല്ലേലൂയ, നീ പൂക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. മക്കളെ കുറിച്ചുള്ള ഭാരം, മരുമക്കളെ കുറിച്ചുള്ള ഭാരം, പിന്നെ ഇപ്പൊ പോരാഞ്ഞിട്ട് കൊച്ചുമക്കളെ കുറിച്ചുള്ള ഭാരം. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ഭാരം കേറി 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 ഒന്നിപ്പൊ ചിരിക്കാൻ പോലും പറ്റുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ചിരിക്കാതെ ചിരിക്കാതെ മുഖത്തിന്റെ ഷേപ്പ് വരെ മാറി. പ്രൈസ് ദ ലോർഡ്. ചിരിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ആരാധിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സ്വർഗത്തിൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ എന്താ ഉള്ളേ? എന്താ ഉള്ളേ? സന്തോഷ ആരാധനയാണ്. ഈ കണ്ണുനീരും കരച്ചിലും പല്ലുകടിയും എവിടെ ഉള്ളത്? നരകത്തിലാണ്. അപ്പൊ അതിന്റെ അവകാശം ഇപ്പൊ കയ്യിൽ നിന്ന് പോണം. സ്വർഗത്തിന്റെ അവകാശം ഏറ്റെടുക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് കരയുന്ന ജീവിതമേ, ദുഃഖിക്കുന്ന ജീവിതമേ, നിരാശയിൽ നിൽക്കുന്ന ജീവിതമേ, നിനക്ക് ആരാധനയ്ക്ക് തടസ്സമായി പിശാച് വെച്ചിരിക്കുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ ചിന്തകളും മാറി ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ മരുഭൂമി ഒരു ഉദ്യാനമായി മാറേണ്ടതിന്, ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകേണ്ടതിന്, ഒരു ആത്മനിറവ് നിന്നിലേക്ക് ഒഴുകേണ്ടതിന്, ദൈവം കൃപ തരുമാറാകട്ടെ. അത് തുറന്നു വായിച്ചോളൂ, തുറന്നു വായിച്ചോളൂ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ മരുഭൂമി തന്നെത്താൻ നോക്കി കരയാതെ നല്ല കാടായി നിൽക്കുന്ന ലെബനോനെ നോക്കി ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ആ മഹത്വം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. പിടികിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുണങ്കംവേലിയിലുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിൽ ഒരു ദിവസം മുഴുവൻ റിട്രീറ്റ് എടുത്തേച്ച്, മുഴുവൻ കന്യാസ്ത്രീമാരാണ്, 100, 200 കന്യാസ്ത്രീമാരുണ്ട്. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ ഒരു പ്രായമുള്ള കന്യാസ്ത്രീ വന്നേച്ച് പറഞ്ഞു, ഡോക്ടറുടെ കൂടെ ഹല്ലേലൂയ പറയാൻ ഭയങ്കര എളുപ്പമായിരുന്നു, ആരും പറയാതെ ഞങ്ങൾ അവസാനമായപ്പോൾ ഹല്ലേലൂയ പറയായിരുന്നു.
വേറൊരാൾ പറയുന്ന ഹല്ലേലൂയ കണ്ട് നീ ചിരിക്കാൻ തുടങ്ങിയാൽ നീയും ഹല്ലേലൂയ പറയാൻ പോവാൻ, മറ്റുള്ളവരുടെ ഒരു ആരാധന കണ്ട് നീ സന്തോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീയും ലെബാനോനായി മാറാൻ പോവുകയാണ്. നിന്റെ കുഞ്ഞുങ്ങൾ ആരാധിക്കണമോ, നിന്റെ ആരാധന അവർ കാണണം. നിന്റെ ദുഃഖവും നിന്റെ പ്രശ്നവും നിന്റെ കരച്ചിലും നിന്റെ കുറ്റം പറച്ചിലും കേട്ട് കഴിഞ്ഞാൽ എന്താണേലും അവർ നേരെയാകില്ല. നിന്റെ സ്തുതിയും നിന്റെ കൈയടിയും നിന്റെ ആരാധനയും കേട്ട് കഴിഞ്ഞാൽ അവരുടെ മരുഭൂമിയെ ദൈവം ലബാനാൻ നോക്കി മാറ്റാൻ പോകുകയാണ്. തുറന്നു വായിച്ചോളൂ, തുറന്നു വായിച്ചോളൂ. അവരെ ഹോവയുടെ മഹത്വം, യെസ്, അവിടെ അവിടെ ക്ഷീണമില്ല, മഹത്വവും തേജസ്സുമാണ്. നമുക്കിപ്പോ എങ്ങനെയാ, എപ്പോഴും ക്ഷീണവും ദുഃഖവും രോഗവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏദൻ പറദീസയിൽ നഷ്ടപ്പെട്ട മഹത്വവും തേജസ്സും മടക്കി തരാനാണ് ഈ ആരാധന വെച്ചിരിക്കുന്നത്. ഏദൻ പറദീസയിൽ പാപത്താൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ തേജസ്സും മഹത്വവും ദൈവം മടക്കി തരുമാറാകട്ടെ. ഹല്ലേലൂയ. അവിടെ മഹത്വവും തേജസ്സുമാണ്. തുറന്നു വായിച്ചോ, തുറന്നു വായിച്ചോ. യെസ്, 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 ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഓരോ വാക്യങ്ങളും നമ്മൾ പഠിക്കണം. ക്ഷീണിച്ചിരിക്കുന്നവർ ധൈര്യപ്പെടണം, ശക്തി പ്രാപിക്കണം, മുമ്പോട്ട് പോകണം. അടുത്ത വാക്യം വേഗം വായിച്ചോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഓടട്ടെ. അതിന്റെ ഏഴാം വാക്യം, ആറ് ഏഴ് ഏഴ് വരെ. അന്ന് മുടന്തൻ മാലിനെ പോലെ ചാടും, മിണ്ടാതിരിക്കുന്നവൻ ആരാധിക്കാത്തവൻ ഓരോന്നിനും സ്തോത്രം പറയാൻ തുടങ്ങും. അടുത്ത വാക്യം, മരുഭൂമിയിൽ വെള്ളവും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം മടങ്ങി ഇസ്രായേലിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? സ്പ്രിംഗ് സ്റ്റാർട്ടഡ് കമ്മിങ് ബാക്ക് ഓട്ടോമാറ്റിക്കലി. നൗ ഇസ്രായേൽ ഈസ് എക്സ്പോർട്ടിംഗ് ഫ്ലവേഴ്സ്. ഇറ്റ് വാസ് എ ഡ്രൈ പ്ലേസ്. When the people who are worshiping God comes back to a dry land, then the land itself will get healed. ആരാധിക്കുന്ന ദൈവജനം മടങ്ങി വന്നു കഴിഞ്ഞാൽ മരുഭൂമി ഓട്ടോമാറ്റിക് ആയിട്ട് ഉദ്യാനമായി മാറും. തന്നെത്താൻ ഇതുവരെയും പൊട്ടാത്ത ചില ഉറവകൾ പൊട്ടിപ്പോരാൻ തുടങ്ങും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ചില ഉറവകൾ നമ്മുടെ കുടുംബത്തിന്റെ മധ്യത്തിൽ ഉണ്ടാകട്ടെ, അങ്ങനെ ചില ഉറവകൾ നമ്മുടെ ദേശത്തുണ്ടാകട്ടെ. അടുത്ത വാക്യം തുറന്നു വായിച്ചു, യെസ്, തീരും. യെസ്, ഇത്രയും നാളും കുറുക്കൻ ഇരുന്നിടത്ത്, കുറുക്കൻ ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കു വഴികളും അസൂയകളും ചൊറിച്ചിലുകളും കടിയും ബഹളവും ഒക്കെ. കുറുക്കൻ ഇരിക്കുന്ന സ്ഥലം അറിയാമല്ലോ, നാറ്റമുണ്ട്, കുറുക്കു വഴികളുണ്ട്, പിടിക്കാൻ നടക്കുന്നുണ്ട്. അതൊക്കെ മാറിയിട്ട് ഇപ്പൊ എന്താകും? ഇപ്പൊ നല്ല ഉദ്യാനമാകും. എവിടെങ്കിലും നല്ല പൂന്തോട്ടത്തിനകത്ത് കുറുക്കൻ നടക്കാറുണ്ടോ? ഇല്ല, അവൻ നടക്കുന്നത് അവന്റെ സൈഡിലാണ്. ഇപ്പൊ കുറുക്കന്മാരിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഈ കുറുക്കനെയൊക്കെ ദൈവം എടുത്തു കളയാൻ പോവാണ്. ചെറു കുറുക്കന്മാരെയും വലിയ കുറുക്കന്മാരെയും ഒക്കെ ദൈവം മാറ്റാൻ പോവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന എല്ലാ കുറുക്കന്മാരും മാറും. കുറുക്കനെ ഓടിക്കാൻ നോക്കണ്ട, നീ ആത്മാവിൽ നിറഞ്ഞാൽ മതി. നിന്റെ അന്തരീക്ഷത്തിനൊരു വ്യത്യാസം വന്നാൽ മതി, കുറുക്കൻ തന്നെ എഴുന്നേറ്റ് പൊക്കോളും. ഇനി അവന് നിന്റെ ജീവിതത്തിൽ കിടക്കാൻ അവസരമില്ല. അതുമാത്രമല്ല, വലിയൊരു രൂപാന്തരം വരാൻ പോവുകയാണ്. തുടർന്ന് വായിച്ചോ, അടുത്ത വാക്യം, ആ വളരും. അതാണ് വിഷയം. ഇത്രേ സംഭവം കഴിയുമ്പോൾ ഈ വലിയ ഉദ്യാനത്തിന്റെ മധ്യത്തിൽ, മരുഭൂമി കയറുന്ന മധ്യത്തിൽ ഒരു പെരുവഴി ഉണ്ടാകും. ഈ പെരുവഴിയെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഈ പെരുവഴി സാധാരണ ഒരു പെരുവഴിയല്ല, ദൈവം സൃഷ്ടിക്കുന്ന ഒരു പെരുവഴിയാണ്. അത് മനുഷ്യർ കൊണ്ടാക്കാൻ സാധിക്കുകയില്ല. ഞാൻ ആരാധിച്ചാൽ അതൊന്നും വരില്ല, അത് ശരിക്ക് ദൈവത്തിന്റെ ആത്മാവെന്നിലേക്ക് പകരുമ്പോഴത് വരും. പലരും വിചാരിച്ച് ആരാധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ പെരുവഴി വരാത്തത്? ആത്മാവിന് നിന്നിൽ ആ പെരുവഴി ഒരുക്കാൻ അങ്ങ് വിട്ടുകൊടുക്കണം. God wants to make this highway in your heart, the highway to Zion. Praise the Lord. സിയോണിലേക്കുള്ള ഒരു പെരുവഴി, സിയോണിലേക്കുള്ള ഒരു പെരുവഴി ഇന്ന് വരണ്ടു കിടക്കുന്ന നിന്റെ ഹൃദയത്തിലേക്ക് ദൈവം തിരുമാറാകട്ടെ. അടുത്ത വാക്യം, അടുത്ത വാക്യം, ഉണ്ടാകും. ഈ വഴിക്ക് പേര് വിശുദ്ധ വഴി. ഉദ്യാനം മാറി വിശുദ്ധ വഴിയുള്ള ഒരു സ്ഥലമായി മാറും. അടുത്ത വാക്യം, ഒരശുദ്ധനും അതിൽ കൂടെ കടന്നു പോകുകയില്ല, ഒരു മൃഗവും അവിടെ കാണുകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ ഒക്കെ മാറ്റി ഒരു പെരുവഴിയെ ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുമാറാകട്ടെ. സിയോനിലേക്കുള്ള ഒരു പെരുവഴി. ഇവിടെ ഒരു സെക്കൻഡ് നിന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്റെ സാക്ഷ്യം കേൾക്കാത്ത എത്ര പേരുണ്ട്? ഹൗ മെനി ഓഫ് യു ഹാവ് ഹേർഡ് മൈ ടെസ്റ്റിമണി? ഐ വോണ്ട് ടു സീ യുവർ ഹാൻഡ്. ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്, ദോസ് ഹു ഹാവ് ഹേർഡ്.
I want to see. There are still more people. Oh, I'm glad I came. But I'm happy that many of you have heard. If you haven't heard, all you need to do is go to YouTube, type George Kohur, and you will have messages, testimony, everything. But let me say in one sentence. Yan Jenichapur. നിങ്ങളെ പോലെ ഒരു ഭാഗ്യമുള്ളവനായിട്ടല്ല ജനിച്ചത്. ഒരു വലിയ തലയും ചെറിയ ശരീരവുമുള്ള ഒരു ഹൈഡ്രോകഫാലസ് എന്ന് പറയുന്ന ഒരു മാറാ രോഗമുള്ള കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. ഇന്ന് ഞാൻ അങ്ങനത്തെ കുട്ടികൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. തലയെ ട്യൂബ് ഇട്ട് വയറ്റിലോട്ട് പമ്പ് ചെയ്യുന്ന വെൻട്രിക്കുലോ പെരിറ്റോണിയൽ ഷണ്ട് സർജറി. അന്ന് ഓപ്പറേഷൻ ഇല്ലാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ന്യൂറോ സർജറി പഠിച്ച CMC വെല്ലൂരിൽ നിന്നാണ്. എന്നെ പഠിപ്പിച്ച ഡോക്ടർ ജേക്കബ് എബ്രഹാം, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂറോ സർജൻ ഡോക്ടർ ജേക്കബ് ചാണ്ടി, ഇവർ രണ്ടുപേരും പറഞ്ഞ് ഈ കുട്ടി വളരുകയില്ല, ബുദ്ധി ഉണ്ടാകുകയില്ല, ഒരു ഗുണവുമില്ല, നമ്മളെ നോക്കി ഇങ്ങനെ ലോകം വിധി എഴുതും, നേരെ ആവൂല, നീ മരുഭൂമിയാ, നിനക്ക് എപ്പോഴും കുറുക്കനെ കിട്ടുകയുള്ളൂ, നിന്റെ ജീവിതത്തിൽ ഒരു സംഗതി ശരിയാവൂല, നിന്റെ ജീവിതം മുഴുവൻ തിന്മയാണ്, നീ വരണ്ട വ്യക്തിയാണ്, യാതൊരു ഫലവും നീ ഉണ്ടാക്കുകയില്ല. പക്ഷെ ആത്മശക്തി വരുമ്പോൾ, ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേൽ വരുമ്പോൾ, ഒരു രൂപാന്തരം നിന്റെ ജീവിതത്തിൽ ദൈവത്തെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ ഡോക്ടർമാരും വിധി എഴുതി തള്ളിയപ്പോൾ എന്റെ അപ്പച്ചനും അമ്മച്ചയും പ്രാർത്ഥിച്ചു. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് അവരുടെ കണ്ണുയർത്തി. എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. എന്തുകൊണ്ടാണ് ഞാൻ ബോസ്റ്റണിൽ വീണ്ടും ഈ ചർച്ചിൽ വന്നെന്നറിയാമോ? സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാനാണ്, വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാനാണ്, രക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാനാണ്, രൂപാന്തരം വരുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാനാണ്. ആ ദൈവം ഇന്ന് പകൽ ഒരത്ഭുത ക്രിയ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. മടങ്ങി നമുക്ക് വിഷയത്തിലേക്ക് വരാം. തുറന്നു വായിച്ചോളൂ. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ പോഷന്മാർ പോലും. എന്റെ അപ്പച്ചന്റെ ഏറ്റവും ഇഷ്ടമുള്ള വാക്യായിരുന്നു വഴിപോക്കം പോഷനാണേലും. BA പഠിച്ച് 5 പ്രാവശ്യം തോറ്റ പോഷനാണേലും പുള്ളി പറയും, ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. നീ ഈ വിശുദ്ധ വഴിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വഴിപോക്കൻ പോഷനാണേലും. നിന്റെ അറിവ് കൊണ്ടല്ല നീ ഓടുന്നത്, നിന്റെ കഴിവ് കൊണ്ടല്ല നിന്റെ ഓടുന്നത്, നിന്റെ പാരമ്പര്യം കൊണ്ടല്ല നീ ഓടുന്നത്, നിന്റെ പരിചയം കൊണ്ടല്ല നീ ഓടുന്നത്. നീ പോകുന്ന വഴി വിശുദ്ധ വഴി ആയതുകൊണ്ട് നീ എത്ര വലിയ പോഷനാണേലും അത് എത്തേണ്ട സ്ഥലത്തേക്ക് നിന്നെ എത്തിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ആ വിശുദ്ധ വഴിയിലേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് മരുഭൂമി കാടായി മാറുന്ന പകലാണ്. ഇന്ന് ജീവിതത്തിലൊരു ഫലം തരുന്ന പകലാണ്. അതിനായി ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുമാറാകട്ടെ. ഐസായ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഐസായ 29:17. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഉദ്യാനം വനമായി തീരണം, മരുഭൂമി ഉദ്യാനമായി തീരണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇറ്റ് ഇസ് ഗോഡ്സ് പ്ലാൻ. ഇറ്റ് ഇസ് നോട്ട് മൈ ഐഡിയ, ഇറ്റ് ഇസ് നോട്ട് യുവർ ഐഡിയ, ഇറ്റ് ഇസ് നോട്ട് എ ഹ്യൂമൻ ഐഡിയ, ബട്ട് ഇറ്റ് ഇസ് എ ഡിവൈൻ ഐഡിയ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ഞാനും നിങ്ങളും വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കട്ടെ. ഐസായ 62:4. 62:4. തള്ളപ്പെട്ട വായിച്ചോ, തെക്ത എന്ന് വിളിക്കുകയില്ല, ശൂന്യം എന്ന് പറയുകയില്ല, അടുത്തു ഹെപ്സിബ ഇഷ്ട എന്നും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ മനസ്സിലിരിക്കുന്ന അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം ദൈവം തരാൻ പോവാണ്. ഞാൻ തള്ളപ്പെട്ടവളാണ്, ദൈവം എന്നെ നോക്കുന്നില്ല, ആരും എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്റെ കണ്ണുനീര് ആരും കാണുന്നില്ല, ഞാൻ ആരോടാ എന്റെ ദുഃഖം പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ മക്കളോടാ പറയാൻ നോക്കുന്ന, അവർക്ക് സമയമില്ല. ചിലർ മരുമക്കളോടാ പറയാൻ നോക്കുന്ന, അവർക്ക് മനസ്സിലാകത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകാൻ പറ്റുന്നതും രൂപാന്തരം തരാൻ പറ്റുന്നതുമായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും തിക്തയല്ല. നിന്റെ പേര് യു ആർ കോൾഡ് ഡിലൈറ്റഡ്ഫുൾ. You are no longer desolate. You are delightful. God is going to make you a delightful person, a holy people, sought after people. Verse 12. 12th vakyam vaichu. Vishuddha janam ennum. Vishuddha janam ennum vilikkum. Adutha vakyam. Anveshikkappettavalennum. Sought after people. Anveshikkappettavalennum. Upekshikkappadatha nagaram ennum peraagum. ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അന്വേഷിച്ച് ജീവിതങ്ങൾ വരാൻ പോവാണ്. ഇതുവരെ നിങ്ങൾ ജീവിതങ്ങളെ അന്വേഷിച്ച് പോകുമായിരുന്നു.
പക്ഷെ പ്രവാചകന്മാരെ അന്വേഷിച്ച് ജീവിതങ്ങൾ വരാൻ തുടങ്ങാണ്. ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഒരു വാർ റൂം എഴുതി വെക്കണം. ഒരു മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അവിടെ മുട്ടുമടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് പ്രാർത്ഥനയ്ക്കായി വരാൻ പോവുകയാണ്. വീണ്ടും ഓർപ്പിക്കട്ടെ, അന്വേഷിക്കപ്പെടുവാൻ ദൈവം ചില ജീവിതങ്ങളുടെ മേൽ ഒരു പുതിയ അഭിഷേകത്തെ തരാൻ പോവുകയാണ്. You are going to be sought after for prayer, sought after for advice, sought after for company, sought after for many things. ദൈവം ചില ജീവിതങ്ങളെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാൻ പോവുകയാണ്. ഈ സഭയുടെ ഉള്ളിൽ അങ്ങനെ വരാൻ പോവാണ്. പ്രസവിക്കുന്നത് ആടാണോ ഇടയനാണോ? ആടാണ്. ഇടയന്റെ ജോലി എന്താ? ഭക്ഷണം കൊടുക്കുക. ഇന്ന് രാവിലെ കിട്ടിയ ആ ഭക്ഷണം, സോളിഡ് ഫുഡ്, പാലല്ല കിട്ടിയത്. എന്താണ് ഇന്ന് രാവിലെ സെർവ് ചെയ്തത്? വാസ് നോട്ട് മിൽക്ക്, ഇറ്റ് വാസ് സോളിഡ് ഫുഡ്. അത് കുടിക്കാൻ കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുള്ളത് കൊണ്ടാണ് കർത്താവിന്റെ ദാസ അങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയാം. അങ്ങനെ സോളിഡ് ഫുഡ് കിട്ടിക്കഴിഞ്ഞ് നല്ലവണ്ണം പക്വതയുള്ള ആടായി കഴിഞ്ഞ ആടിനൊരു ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യണം? എനിക്കിനി പ്രസവിക്കാൻ തുടങ്ങണം. ഇവിടെ അങ്ങനെ റെഡിയായി നിൽക്കുന്ന ചിലരുടെ മേൽ ദൈവം അഭിഷേകത്തെ തീരുമാനമാകട്ടെ. ചില ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ചില ജീവിതങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു വരുവാൻ, ചില ജീവിതങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ, കർത്താവിന്റെ വരവിന് മുമ്പ് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ ദൈവം ഈ സഭയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിനാൽ ദൈവത്തെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം. ഒരു വരണ്ട ഭൂമിയെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുകയാണ്, നീ മരുഭൂമിയല്ല, നീ ഒരു വനമായി മാറാൻ പോവുകയാണ്. അതെങ്ങനെ സംഭവിക്കും? ഉയരത്തിൽ നിന്ന് അഭിഷേകം ഒഴുകുമ്പോൾ, അഭിഷേകം വരുമ്പോൾ രൂപാന്തരമുണ്ടാകും. ഇന്ന് ആ അഭിഷേകത്തെ ദൈവം അയക്കുമാറാകട്ടെ. കർത്താവെ, എന്റെ ജീവിതം വരണ്ടിരിക്കുകയാണ്, ഞാനിന്ന് സൂക്ഷിച്ചിരിക്കുകയാണ്, ഫലമില്ല, ഏലയില്ല, ഉണങ്ങിയിരിക്കുകയാണ്, എനിക്കൊരു രൂപാന്തരം തരണമേ. ആ അഭിഷേകം എന്റെ മേൽ അയക്കുമാറാകണമേ. കൃപകളും കൃപാവരങ്ങളും എനിക്ക് തെരുമാറാകണമേ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. വചനത്തിന്റെ ആഴങ്ങൾ, വിത്തുകൾ എന്റെ ഉള്ളിൽ അയക്കണമേ. ആ വിത്തുകളുടെ മേൽ അങ്ങ് മഴ അയക്കുമാറാകണമേ. അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾ ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. ദൈവകൃപയുടെ സമൃദ്ധി എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മരുഭൂമിയായിരിക്കുന്ന അവസ്ഥകൾ ഒരു ഉദ്യാനമായി മാറുവാൻ, ഉദ്യാനം മുഴുവനും വനമായി മാറുവാൻ, അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരേണ്ടതിന്, തള്ളപ്പെട്ടവളായി ജീവിക്കുവാൻ അല്ല കർത്താവേ, അന്വേഷിക്കപ്പെട്ടവളായി അനേകർക്ക് ആശ്വാസവും ശക്തിയും ജീവനും പകരുന്നൊരു വ്യക്തിയാക്കി എന്നെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ച, ഈ സഭയെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ ആയുസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ ഹൃദയത്തിന്റെ സ്വപ്നങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മനസ്സിന്റെ ചിന്തകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷയിൽ ഈ ദിവസങ്ങളിൽ ഒരു വലിയ വ്യത്യാസവും ശക്തിയും പകർന്ന് അടുത്ത തലത്തിലേക്ക് നടത്തുമാറാൻ പ്രാർത്ഥിക്കുന്നു. അനേക വനങ്ങളെ സൃഷ്ടിക്കുന്ന വിത്ത് നിറഞ്ഞ വിത്ത് വിതറുന്നൊരു അനുഭവം അങ്ങ് കൊടുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയെ കണ്ട് വിഷമിക്കാതെ മരുഭൂമിയുടെ പുറത്തോട്ട് വിത്തെറിഞ്ഞ ശേഷം അങ്ങയുടെ മഴയ്ക്കായി കാത്തിരിക്കുമ്പോൾ മഴ തന്നെ വന്ന് ആ വിത്തിനെ വനമാക്കി തീർക്കുന്ന ദൈവ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ബോസ്റ്റൺ പട്ടണത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലവണക്കിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്ന സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സകലമാനവും മഹത്വവും അങ്ങി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവാനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനോട് പ്രത്യേക നന്ദി. ഈ ഒരു അവസരം അനുവദിച്ച് പ്രത്യേക നന്ദി.